സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, ഇടുക്കി, പാലക്കാട് ജില്ലകളിലാണ് നാളെ അവധിയുള്ളത്. വിവിധ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് മഴയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി. കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് ഷെയ്ദുണ്ട്, ഇടുക്കിയിൽ നിന്ന് ജെയ്ൻ എസ് രാജു, പാലക്കാട്ട് നിന്ന് ഗോകുൽ വി എസ്, ഒപ്പം വയനാട്ടിൽ നിന്ന് എം കമലും വിവരങ്ങൾ നൽകും. ആദ്യം കോഴിക്കോടേക്കാണ് മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങൾ നൽകും. ഷെയ്ദ്, ഇപ്പോൾ അവധി പ്രഖ്യാപിച്ച ജില്ലകളിൽ ഉൾപ്പെടെ കോഴിക്കോട് പെടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എല്ലായിടത്തും, ജില്ലയിൽ എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട്. ഒരിടത്തും മാറ്റവുമില്ല. ശക്തി അല്പം കൂടുന്നു കുറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഒപ്പം തന്നെ മഴക്കെടുതികളുമുണ്ട്. നിലവിലത്തെ അന്തരീക്ഷം എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് വലിയ കെടുതികൾ ഉണ്ടാകുന്നത്, മഴയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. കോഴിക്കോട് ഇന്നും പകൽ സമയത്ത് ശക്തമായ മഴയാണ് നഗരപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എല്ലാം അനുഭവപ്പെട്ടത്. ഇപ്പോൾ മഴക്ക് കോഴിക്കോട് നഗരത്തിൽ ഇപ്പം ശമനമുണ്ട്. പക്ഷേ മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. മാവൂരിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. അവിടെ പല കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മുക്കം, കാരശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, മലയോര മേഖലകളിലൊക്കെ സമാനമായ രീതിയിൽ പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. ഒപ്പം തന്നെയാണ് ചുഴലിക്കാറ്റ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. മരങ്ങൾ വീണ് വീടുകൾ തകരുന്ന സാഹചര്യം ഫറോക്കിൽ, ഒപ്പം തന്നെ താമരശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അല്പസമയം മുമ്പ് വൈകിട്ടോടുകൂടി കോഴിക്കോട് കുറ്റിയാടി കാവിലുംപാറ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ചുഴലിക്കാറ്റ് വീശി. അവിടെ പലയിടങ്ങളിലും മരങ്ങൾ തകർന്ന് മറിഞ്ഞു വീണുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആളപായമില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഒപ്പം തന്നെയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ഒരു സ്ഥലം എളേറ്റിൽ വട്ടോളി കോഴിക്കോട് ജില്ലയിൽപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നാളെയും കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നും അവധിയായിരുന്നു. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ റെഡ് അലർട്ടായിരുന്നു ഉണ്ടായിരുന്നത്, മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. നാളെ ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ ഏത് സമയവും അലർട്ട് അല്ലെങ്കിൽ മുന്നറിയിപ്പിൻ്റെ രീതി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടങ്ങളിലും എല്ലാവരോടും ജാഗ്രതയോടുകൂടി ഇരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളോട് ഒരുങ്ങിയിരിക്കാൻ, അതായത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട അടിയന്തരഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരോടും ആ രീതിയിലുള്ള ഇടപെടലിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് തീരപ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കും ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി നല്ല മഴ ലഭിക്കുന്നുണ്ട്. ആ മഴ നാളെയും തുടരുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, കോഴിക്കോട്ട് നിന്നുള്ള വിവരങ്ങളാണ് ഷെയ്ദ് നൽകിക്കൊണ്ടിരിക്കുന്നത്.